ഒന്നാമത് കോൺഗ്രസ് പ്രതിനിധിയോട് ഇതുമായിട്ട് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ വേണു ചോദിച്ച ഒറ്റ കാര്യത്തിന് പറയാം. കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് എൽഡോസ് കുന്നപ്പള്ളിയെയും കൂടി കേട്ടതിന് ശേഷം ഞങ്ങൾ നിലപാടെടുക്കുന്നതാണ്. ഇതേ കോൺഗ്രസ് തന്നെയാണ് പറയുന്നത് എൽഡോസ് കുന്നപ്പള്ളി മുങ്ങിയിരിക്കുകയാണെന്ന്. 3 ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. അത്ര നിങ്ങളും ഇവിടെ സ്ക്രോൾ ചെയ്യുന്നു MLA ഒളിവിൽ നിന്ന്. അയാൾ ഒളിവിലാണ്, പക്ഷെ അയാളെ കേട്ടതിന് ശേഷമേ നിലപാടെടുക്കുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ അതിലല്ല സത്യസന്ധത ഇല്ലായ്മ ഉണ്ട് വ്യക്തമായിട്ടും. പിന്നെ കോൺഗ്രസ് നല്ല നിലപാട് സ്വീകരിച്ചു എന്നുള്ള കമന്റ് പോലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് നല്ല നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത്. എല്ലാ പാർട്ടികളിലെ നേതാക്കന്മാർക്കെതിരെയും മുമ്പൊക്കെ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആരും ഈ ജെൻഡർ സെൻസിറ്റിയുടെ കാര്യത്തിൽ 100% ശരിയൊന്നുമല്ല. ശരിയായി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഞാനും 100% ശരിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് ഓരോ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ റിഫൈൻ ചെയ്യാണ്, കറക്റ്റ് ചെയ്യാണ്. ആ കറക്ഷൻ പ്രോസസ്സ് കോൺഗ്രസിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അതും ഇവര് സമ്മതിക്കില്ല. കാരണം ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഇതേ വിഡിയോ സജഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു വളരെ സങ്കടത്തോടെ. ഇങ്ങനെയുള്ളൊരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? പക്ഷെ ഇത്തവണ വി ഡി സതീശൻ അതല്ല പറഞ്ഞത്. ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ കേട്ടത് പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ എന്തിനാണ് പിന്നെയും ഒരു കമ്മീഷൻ, അതിന്റെ ആവശ്യമില്ല എന്നാണ്. കെ സുധാകരൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്നാണ്. എറണാകുളം DCC പ്രസിഡന്റും പറഞ്ഞത് തന്നെയാണ് കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആരാണ് കമ്മീഷൻ അംഗങ്ങളെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് നമുക്കറിയില്ല എന്നാണ്. ഞാൻ ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കേസിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രതി സ്ഥാനത്തുള്ളത് പ്രതിപക്ഷ MLA ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ പറയാനൊന്നും തോന്നരുത്, മാധ്യമങ്ങളുടെ പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പക്ഷത്തു നിന്നോ ഈ സ്ത്രീക്ക് സപ്പോർട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പോലും എമ്മാതിരി ഗ്രിൽ എന്നാണല്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്, ആ സ്ത്രീയോട് ചോദിച്ച 2 ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ കന്യാകുമാരിയിലേക്ക് ഒളിച്ചോടിയത്? അത് പറയാ ഒളിച്ചു എങ്ങോട്ട്, എങ്ങോട്ടെങ്കിലും പോകാന്നല്ല, അതൊരു ബസ് വന്നു അതിൽ കയറി ഞാൻ അങ്ങോട്ട് പോയി. മറ്റൊരു TV ജേർണലിസ്റ്റ് ചോദിച്ചത് നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറയുന്നു, 30 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കൂടായിരുന്നു എന്നാണ്. അത്ര ഇൻസെൻസിറ്റീവ് ആയിട്ടും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ സമയം വരെ ഏതെങ്കിലും എന്താ പറയാ സ്ത്രീവാദികളോ ഫെമിനിസ്റ്റുകളോ ഒന്നും പ്രമുഖരായ ആരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ആ സ്ത്രീയുടെ കൂടെ നിന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു സംഘടന എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയുന്നത് പൊളിറ്റിക്സിലെ ഇത്തരത്തിലുള്ള റിഫൈൻമെന്റ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുക, ചെറുപ്പക്കാർ നേതാക്കളാവണം, ഇദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, അഭ്യസ്ത വിദ്യരാവണം, ഇദ്ദേഹം വളരെ അഭ്യസ്ത വിദ്യരാണ്. പിന്നെ നമ്മളിൽ നമുക്കുള്ള ഒരു അന്ധവിശ്വാസം എന്താ വെച്ചാൽ കവിതാ സാഹിത്യം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാതിരി വൃത്തികേടുകളൊക്കെ ഉണ്ടാവില്ല എന്നാണ്. കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഈ മാതിരി കേസുകളിൽ പെടുന്ന ആളുകളെല്ലാം കവികളാണ്, സാഹിത്യകാരന്മാരാണ്, എൽഡോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെയാണെന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് പോലെ ഇത് ഒരു കാരണവശാലും 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല. കാരണം MLA എന്നുള്ള രീതിയിലുള്ള ഇദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ളത്. ഇവരുടെ ആദ്യത്തെ സൗഹൃദം വ്യക്തിപരമായിരുന്നിരിക്കാം, പക്ഷെ അതിനുശേഷം നടന്ന വയലൻസിൽ എല്ലായിടത്തും ഇയാളുടെ അധികാരമുണ്ട്. കോവളം SHO പോലീസുകാരൻ, ഒരു പോലീസുകാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഇതിൽ ഇടപെട്ട കോവളം SHO സ്വാധീനിച്ചതായിരുന്നാലും ക്യാഷ് ഓഫർ ചെയ്തതായിരുന്നാലും വീട്ടിൽ പോയിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയതിലും എല്ലാത്തിലും MLA എന്നുള്ളൊരു കാര്യമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൽഡോസ് കുന്നപ്പള്ളിയുടെ കുറെ മുന്നേയുള്ള വീഡിയോസ് ഇപ്പോഴാണ് കാണുന്നത്. എന്തൊരു വഷളത്തരമാണ് ഈ മനുഷ്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു പ്രോഗ്രാമിലെ ഒരു ചെറുപ്പക്കാരൻ ഇയാളോട് ചോദിക്കുന്നുണ്ട് കോൺഗ്രസിലെ യുവ MLA മാർക്ക് എല്ലാം സരിതയെ പരിചയമുണ്ട് എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിന് ഇദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് അറിയുന്നു. കേൾക്കുമ്പോൾ നമ്മളാകെ എന്താ പറയുക നാണം കെട്ടുപോകും. അദ്ദേഹം പറയുന്നത് ശരിയാണ്, എന്റെ പേരില്ല എന്ന് കണ്ടപ്പോ എന്റെ ഭാര്യ ചോദിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് കഴിവ് കെട്ട മനുഷ്യനാണ്. നോക്കൂ, സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ പറ്റി, യുവ നേതാക്കന്മാരെ പറ്റി ഇദ്ദേഹം പറയുന്ന കാര്യമാണിത്. ഒരു 6 വർഷം കവിത ചൊല്ലിയിട്ട് അത് കേൾക്കുന്ന കേരളത്തിലെ ഏറ്റവും എന്താ പറയാ വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലിന്റെ റിപ്പോർട്ടർ ചോദിക്കുകയാണ് ആ പ്രിയ ഈ പ്രിയയാണോ എന്ന്. എന്ത് വഷളക്കരമാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് അതിഭീകരമായ വയലൻസും ചെയ്യുന്നുണ്ട്. സെക്സ്പ്ലോയിറ്റേഷൻ കൂടാതെ അവരെ ഭീഷണിപ്പെടുത്തുക, സൂയിസൈഡൽ പോയിന്റിൽ കൊണ്ടുപോകുക, അവരെ മർദ്ദിക്കുക, നിരന്തരം ആ രീതിയിലാണ് ഇടപെടുന്നത്. കോൺഗ്രസിന് ഇതിനെ പറ്റി കൃത്യമായിട്ട് ഒരു 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 നിലപാടിൽ എത്തിയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല. അത് അവരുടെ പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമാണ്. പക്ഷെ ഈ തരത്തിലെങ്കിലും വല്ലാതെ ചാടിക്കേരി മുഴുവൻ ന്യായീകരിക്കാതിരിക്കുന്നത് ഒരു പക്ഷേ കുറച്ചു കാലം കൊണ്ട് കേരളത്തിൽ മൊത്തത്തിൽ കേരളത്തിലെ സിവിൽ സൊസൈറ്റിയിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് കോൺഗ്രസിന് കൂടെ ഉൾക്കൊള്ളാൻ എന്താ പറയുക ബാധ്യസ്ഥരായി എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പാർട്ടികളും. കാരണം അപ്പോൾ വിധവ എന്നുള്ളൊരു വാക്ക് പോലും ശരിയല്ല എന്ന് നിയമസഭയിൽ റൂളിംഗ് നടത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
അത്തരത്തിൽ ജെൻഡർ സെൻസിറ്റിവിറ്റി ചേഞ്ച് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ഈ റെസ്പോൺസസിനെ പോസിറ്റീവ് ആയിട്ട് കാണും. പക്ഷെ ഈ പറഞ്ഞെടുത്ത് നിൽക്കാൻ സാധ്യതയില്ല, നാളെ മറ്റന്നാളായിട്ട് കോൺഗ്രസ് തിരിച്ച് അങ്ങോട്ട് പോകും എന്ന് തന്നെയാണ് അനുഭവം വെച്ച് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ നല്ല കാര്യം എന്ന് വിചാരിക്കേണ്ടി വരും.